ഹലോ ഡിയേഴ്സ്, എന്തിൻ്റെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്ലോത്ത് ഡയപ്പറിങ്ങിനെ കുറിച്ച് തന്നെയാണ്. നമ്മളിതുവരെ ക്ലോത്ത് ഡയപ്പറിങ്ങിനെ കുറിച്ച് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പാർട്ട് വണ്ണിൽ നമ്മൾ ഡേ ടൈം ഡയപ്പറിങ്ങിനെ കുറിച്ച് നോക്കി. അപ്പോൾ കുറച്ച് മോഡേൺ ക്ലോത്ത് ഡയപ്പേഴ്സാണ് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പാർട്ട് ടു വീഡിയോയിൽ നമ്മൾ നൈറ്റ് ടൈമിന് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് മോഡേൺ ക്ലോത്ത് ഡയപ്പേഴ്സിൻ്റെ ഓപ്ഷൻസും അതുപോലെ തന്നെ ന്യൂ ബോൺ സ്റ്റേജിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഡേ ടൈം ആൻഡ് നൈറ്റ് ടൈം ഡയപ്പറിങ്ങിനെ കുറിച്ചും നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ, അതായത് പാർട്ട് ത്രീയിൽ നമ്മൾ കാണാൻ പോകുന്നത് ക്ലോത്ത് നാപ്പീസിനെ കുറിച്ചാണ്. ഈ ക്ലോത്ത് നാപ്പീസ് എന്ന് പറയുന്നത് നമ്മുടെ മോഡേൺ ക്ലോത്ത് ഡയപ്പേഴ്സിനേക്കാളും വളരെയധികം എക്കണോമിക്കലാണ്. ഒരു ക്ലോത്ത് നാപ്പിക്ക് ഏതാണ്ട് 60 to 80 rupees ആകുന്നുള്ളൂ. മാത്രമല്ല നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ തുണി ഉപയോഗിക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ അണ്ടർവെയർസ് ഉപയോഗിക്കുന്നതിൽ നിന്നും വളരെയധികം ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. കുറച്ച് ഡിഫറൻസസ് ഉണ്ട് മോഡേൺ ക്ലോത്ത് ഡയപ്പേഴ്സുമായിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡ്സിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ അറിയാം, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. എന്നാൽ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ പണ്ടൊക്കെ ഈ മോഡേൺ ക്ലോത്ത് ഡയപ്പേഴ്സ് വരുന്നതിന് മുൻപ് ജനിച്ച കുട്ടികൾക്ക് നമ്മൾ ഉപയോഗിച്ചിരുന്നത് തുണികളാണ് അല്ലേ? കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ഒന്നുകിൽ പഴയ മുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നനച്ച് അലക്കി ഉണക്കിയൊക്കെ വെക്കാറുണ്ട്. അതിനെ ഷേപ്പായിട്ട് നമ്മളൊരു സ്ക്വയർ ഷേപ്പിൽ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലൊക്കെ വെട്ടി വെക്കാറുണ്ട്. അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ്, ഇതിൻ്റെ രണ്ടിനെയും കോമ്പിനേഷൻസ് ഒക്കെ ഉപയോഗിക്കും. പക്ഷെ ഇപ്പോൾ നമുക്ക് അതല്ലാതെ തന്നെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ മോഡേൺ ക്ലോത്ത് ഡയപ്പേഴ്സിൻ്റെ എല്ലാ ഓപ്ഷൻസിനെ കുറിച്ചും പാർട്ട് വൺ ആൻഡ് ടൂവിൽ കവർ ചെയ്തിരുന്നു. ഇന്നത്തേത് നമ്മൾ ക്ലോത്ത് നാപ്പീസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ തുണി ഉപയോഗിക്കുന്നതിന് നല്ലൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് ഈ ക്ലോത്ത് നാപ്പീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എസ്പെഷ്യലി ഇതുപോലത്തെ ക്ലോത്ത് നാപ്പീസിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് നമ്മൾ തുണി ഉപയോഗിക്കുന്നതിൽ നിന്നും എന്തുകൊണ്ടാണ് ബെറ്റർ എന്നുള്ളത് ആദ്യം നോക്കാം. ആദ്യത്തേത് വളരെ ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്, വളരെ കൺവീനിയൻ്റ് ആണ്. കാരണം നമ്മൾ തുണി, സാധാരണ തുണി നമ്മൾ വെട്ടി വെച്ചത് കുട്ടികൾക്ക് നമ്മളായിട്ട് കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ, ഒന്നാമത്തേത് രണ്ട് പ്രാവശ്യം കുട്ടികൾ ആഞ്ഞ് ചവിട്ടുകയൊക്കെയാണെങ്കിൽ അത് ഇളകിപ്പോരും. മാത്രമല്ല വളരെയധികം ലീക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സൈഡിൽ കൂടെയൊക്കെ വരാം. കറക്റ്റ് ഫിറ്റിനല്ല ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സൈഡിൽ നിന്നൊക്കെ ലീക്ക് ഉണ്ടാവും. പിന്നെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ആഞ്ഞ് ചവിട്ടുമ്പോഴത്തേക്ക് അത് മാറിപ്പോവും. കുട്ടികളൊന്ന് എഴുഞ്ഞു തുടങ്ങുമ്പം അത് പ്രശ്നം വരും. ക്ലോത്ത് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് ക്ലോത്ത് ഡയപ്പറിങ് പിന്നൊക്കെ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അതാണെങ്കിലും കുട്ടികൾ എഴുഞ്ഞു തുടങ്ങുമ്പോഴൊക്കെ ചിലപ്പോൾ അവർക്ക് ചെറിയൊരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നവും നമുക്ക് വരുന്നില്ല. അപ്പോൾ ഊരിപ്പോവില്ല, കൺവീനിയൻ്റ് ആണ്, ഈസിയാണ്, കംഫർട്ടബിൾ ആണ്. മാത്രമല്ല മറ്റേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത് പോട്ടി ട്രെയിനിങ്ങിന് വളരെയധികം സഹായിക്കും എന്നുള്ളതാണ്. നമ്മുടെ ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് ആ നനവ് തട്ടുന്നതിൻ്റെയൊക്കെ സെൻസേഷൻ, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോഴാണ് നനയുന്നത് എന്നൊക്കെയുള്ള മനസ്സിലാവാനായിട്ട് കുറച്ച് സമയമെടുക്കും. അതുപോലെ തന്നെ നമ്മൾ മോഡേൺ ക്ലോത്ത് ഡയപ്പേഴ്സ് ആണെങ്കിലും ഇപ്പോൾ സ്റ്റേ ഡ്രൈ ലെയറോട് കൂടിയാണ് വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് നനവ് തട്ടാതിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവർക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. എന്നാൽ നമ്മൾ തുണി ഉപയോഗിക്കുന്ന അതേ എഫക്റ്റ് തന്നെയാണ് നമ്മൾ ഈ ക്ലോത്ത് നാപ്പീസ് ഉപയോഗിക്കുമ്പം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു അത് മോഡേൺ ക്ലോത്ത് ഡയപ്പേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോട്ടി ട്രെയിനിങ്ങിന് ഇത് വളരെയധികം സഹായിക്കും എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് വളരെയധികം എക്കണോമിക്കലാണ്, കാശ് കുറവാണ്. ഒരു ക്ലോത്ത് നാപ്പിയുടെയും ഒരു ക്ലോത്ത് ഡയപ്പറിൻ്റെയും കാശ് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് തന്നെ ഉണ്ടാവും. പിന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. നമ്മുടെ സാധാരണ ഒരു തുണി ഉണങ്ങേണ്ട സമയം മതി നമ്മുടെ ഈ നാപ്പി ഉണങ്ങി കിട്ടാനായിട്ട്. അപ്പോൾ ഇനി ഇതിനും നമ്മുടെ മോഡേൺ ക്ലോത്ത് ഡയപ്പേഴ്സിനും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. മോഡേൺ ക്ലോത്ത് ഡയപ്പേഴ്സ് നമ്മൾ കണ്ടത് ഡേ ടൈമിനൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ നമ്മൾ മിനിമം ഒരു 3 to 4 hours ഒക്കെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഫോർ ആൻ ആവറേജ് വെറ്റിംഗ് ബേബി. പക്ഷേ ഇതാണെങ്കിൽ 1 time pee മാത്രമേ ഇത് ലാസ്റ്റ് ചെയ്യുള്ളൂ. അതായത് കുട്ടികൾ ഒരു പ്രാവശ്യം മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളിത് അപ്പോൾ തന്നെ മാറ്റേണ്ടതായിട്ട് വരും. അതിൽ കൂടുതൽ ഇതിന് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഈ ഒരു പ്രാവശ്യം ഒഴിക്കുന്നതിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇത് കണ്ടെയ്ൻ ചെയ്യുമോ എന്നുള്ളത്
വേരി ആവും. അതായത് ഓരോ പ്രാവശ്യം കുട്ടികൾ മൂത്രമൊഴിക്കുന്ന സെയിം എമൗണ്ട് അല്ല, ചിലപ്പോൾ കൂടുതലുണ്ടാവും ചിലപ്പോൾ കുറച്ചുണ്ടാവും. അപ്പോൾ വളരെയധികം ഒരുപാട് മൂത്രമൊക്കെ ഓരോ പ്രാവശ്യം വരുവാണെങ്കിൽ ഇത് ലീക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു ആവറേജ് വെയ്റ്റിംഗ് ബേബി നോർമൽ ആണെങ്കിൽ ഏതാണ്ട് ഒരു പി ഒക്കെ ഇതിനകത്ത് തന്നെ കണ്ടെയ്ൻ ചെയ്തിരുന്നോളും, ചെറിയ രീതിയിലുള്ള ലീക്സ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഉപയോഗിച്ച് കുട്ടികളെ കിടത്തുകയാണെങ്കിൽ ബെഡിൻ്റെ പുറത്ത് ഒരു സ്റ്റേ ഡ്രൈ ഷീറ്റ് ഇട്ടിട്ട് മാത്രം കിടത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം അങ്ങനത്തെ കുറിച്ച് ചില ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇത് നമുക്ക് നൈറ്റ് ടൈമിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. നൈറ്റ് ടൈമിന് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലെ ഓരോ പ്രാവശ്യം കുട്ടി മൂത്രമൊഴിക്കുമ്പോഴും നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും. മാത്രമല്ല ഞങ്ങളുടെ മോൾക്കൊക്കെ ആണെങ്കിൽ ചെറിയൊരു നനവ് ഉണ്ടെങ്കിൽ തന്നെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് നൈറ്റ് ടൈമിനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഡേ ടൈമിന് നമ്മൾ ഉപയോഗിക്കാം കംഫർട്ടബിളായിട്ട്. അതായത് ഒരു പ്രാവശ്യം മൂത്രമൊഴിക്കുമ്പം മാറ്റണം എന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാൽ ഒരു പ്രാവശ്യത്തെ പി ഒക്കെ കണ്ടെയ്ൻ ചെയ്യാനുള്ള അബ്സോർബൻസ് ഇതിനുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഇത് രണ്ട് ഡിഫറെൻ്റ് ടൈപ്സിലാണ് വരുന്നത്. അതായത് ഒന്നെന്ന് പറയുന്നത് ഇതുപോലത്തെ ടൈ ഓപ്ഷനോട് കൂടിയാണ് വരുന്നത്, നമുക്ക് കെട്ടി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്ഷനും. രണ്ടാമത്തേത് വരുന്നത് ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതുപോലത്തെ ക്ലോത്ത് നാപ്പീസ് ചൂസ് ചെയ്യുമ്പം ഞങ്ങളുടെ ഒരു സജഷൻ എന്ന് പറയുന്നത് ടൈ ചെയ്യുന്നതായിരിക്കും വെൽക്രോനെക്കാട്ടിലും കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യുന്നത്. അതിന് കാരണം നമ്മളിത് ഒന്നാമത് കാശ് കുറഞ്ഞ ഓപ്ഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഉപയോഗിക്കുന്ന വെൽക്രോ എന്ന് പറയുന്നതിൻ്റെയും ക്വാളിറ്റി ചിലപ്പം അത്ര ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ ടൈ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഉള്ളത് വെൽക്രോ ഓപ്ഷൻ നമ്മൾ ന്യൂ ബോൺ സ്റ്റേജിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മോഡേൺ ക്ലോത്ത് ഡയപ്പറിനെ കുറിച്ച് നോക്കിയാൽ ഞാൻ പറഞ്ഞിരുന്നത് വളരെ കൺവീനിയൻ്റ് ആണ്. അത് കൺവീനിയൻ്റ് ആണ്, കാരണം നല്ല ക്വാളിറ്റി വെൽക്രോ ആണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല അത് നനയ്ക്കുമ്പോഴൊക്കെ ആണെങ്കിൽ നമ്മൾ മടക്കി വെച്ചിട്ടൊക്കെ നനയ്ക്കുകയാണെങ്കിൽ അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള വെൽക്രോ ആണ്. പക്ഷെ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള ഇതുപോലത്തെ ക്ലോത്ത് നാപ്പീസിലുള്ള വെൽക്രോ അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഓപ്ഷൻസ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പം കൂടുതലും ടൈ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഓരോ ബ്രാൻഡ്സ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. ആദ്യത്തേത് സോഫ്റ്റ് കെയർ പ്രീമിയം കോട്ടൺ നാപ്പീസ് ആണ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏതാണ്ട് എല്ലോ എക്സെല്ലോ എങ്ങാണ്ടാണ്, ടുവേർഡ്സ് എൻഡ് വാങ്ങിച്ച ഡയപ്പറാണ്. അതുകൊണ്ടാണ് ഇത്ര വലുതായിരിക്കുന്നത്. അപ്പോൾ ഇതിന് പല സൈസസും ഉണ്ട്, സ്മോള് തൊട്ട് എക്സെല് വരെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സൈസ് ചാർട്ട് ഇതിന് വരുന്നത് കുട്ടികളുടെ വെയ്റ്റ് അനുസരിച്ചാണ്. അപ്പോൾ ഓരോ വെയ്റ്റിനനുസരിച്ച് നമുക്കത് വാങ്ങിക്കാനായിട്ട് പറ്റും. ഇതെനിക്ക് തോന്നുന്നു ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ ഓരോ പ്രോഡക്റ്റ് നോക്കുമ്പോഴും സൈസ് ചാർട്ട് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കുക. സൈസ് ചാർട്ടിൽ നിങ്ങളുടെ കുട്ടിയുടെ വെയ്റ്റ് എത്രയാണോ അതനുസരിച്ചുള്ള സൈസ് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ നല്ല പ്രിൻറ്റോട് കൂടിയൊക്കെയാണ് വരുന്നത്. ഇതും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിൻ്റെ അബ്സോർബൻസി എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടുക്കുള്ള ഭാഗത്ത് ഒരു ലെയർ എക്സ്ട്രാ തുണി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് അത്യാവശ്യത്തിനുള്ള അബ്സോർബൻസി ഉണ്ടാവും. പിന്നെ ഉപയോഗിക്കേണ്ടത് ഇതുപോലെ വെച്ച ശേഷം നമുക്കിതുപോലെ ടൈ ചെയ്തിട്ട് ഉപയോഗിക്കാം. പുറകുവശത്ത് ഇതുപോലെ ഇരിക്കും. നമ്മൾ കറക്റ്റ് സൈസിന് വാങ്ങിക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു ഗ്യാപ്പും ഇല്ലാതെ കുട്ടികളുടെ ശരീരത്തിൽ ഒട്ടിക്കിടക്കും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായാലും നല്ല പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സൈസ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒരു സെറ്റായിട്ടാണ് വാങ്ങിക്കുന്നത്, അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് വാങ്ങിക്കാൻ പറ്റില്ല. ഒരു സെറ്റ് ഓഫ് എനിക്കൊന്ന് 6 or 5 ആയിട്ടാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഒരെണ്ണത്തിന് ഏതാണ്ട് ഒരു 80 rupees അടുപ്പിച്ചാണ് ഈ ഒരു മോഡലിന് വരുന്നത്. അടുത്ത ബ്രാൻഡ് എന്ന് പറയുന്നത് ടൈനി കെയർ ആണ്. അപ്പോൾ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതിൽ വെച്ച് ക്ലോത്ത് നാപ്പീസിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള ക്ലോത്ത് നാപ്പി എന്ന് പറയുന്നത് ഈ ടൈനി കെയറിൻ്റെ ബ്രാൻഡ് തന്നെയാണ്. അതിന് പല റീസൺസും ഉണ്ട്, എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമ്മൾ നല്ല ടീഷർട്ട്സൊക്കെ വരുന്ന കോട്ടൺ മെറ്റീരിയൽ പോലത്തെ മെറ്റീരിയലാണ്. നല്ല അബ്സോർബൻസി ഉണ്ട്. പിന്നെ അബ്സോർബൻസി കൂടാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നടുക്ക് 2 layer എക്സ്ട്രാ ആയിട്ട് പാഡിംഗ് വരുന്നുണ്ട്. സെയിം മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെയിം മെറ്റീരിയൽ ഉപയോഗിച്ച് പാഡിംഗ് വരുമ്പോഴത്തേക്ക്, അത് കോട്ടൺ മെറ്റീരിയൽ വെച്ച് പാഡിംഗ് വരുമ്പോഴത്തേക്കും കുട്ടികൾക്ക് റാഷും ഇൻഫെക്ഷൻ പോലത്തുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് അത് സഹായിക്കും. ചില മോഡൽസിനകത്ത് കുറച്ച് സ്പോഞ്ച് ഒക്കെ വെച്ചാണ് അവർ ഈ അബ്സോർബൻസി വരുത്തിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ ചില കുട്ടികളിൽ അത് റാഷും ഇൻഫെക്ഷൻസ് പോലത്തുള്ള പ്രശ്നങ്ങൾ വരുത്തും. പക്ഷേ ഇത് നമ്മൾ തുണി തന്നെയാണ് പാഡിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ടോട്ടലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇവിടെ 2 layer പാഡിംഗ് ഉണ്ട്, ഇവിടെ 1 layer പാഡിംഗ് ഉണ്ട്. അപ്പോൾ ടോട്ടലി എഫക്റ്റീവ്ലി 3 layer പാഡിംഗ് വരും.
ഇനി അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇത് നമ്മൾ എത്ര പ്രാവശ്യം നനയ്ക്കുകയാണെങ്കിലും ഇതിൻ്റെ സോഫ്റ്റ്നെസ് എന്ന് പറയുന്നത് ഒട്ടും മാറില്ല. അത് കംപ്ലീറ്റ്ലി സോഫ്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ കുട്ടികളുടെ സ്കിന്നിനൊക്കെ ഇത് വളരെ നല്ലതാണ്, സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ ചില ഞങ്ങൾ ഇതുപോലത്തെ ക്ലോത്ത് നാപ്പി ഒരു പർട്ടിക്കുലർ ബ്രാൻഡിനെ ഉപയോഗിച്ചു, ആദ്യത്തെ ഒരു യൂസിനൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ നനയ്ക്കും തോറും ആ തുണിയെന്ന് പറയുന്നത് കട്ടിയായി തുടങ്ങി. അപ്പോൾ കുട്ടികളുടെ ശരീരത്തിന് ഇടുമ്പോൾ തന്നെ ഭയങ്കര റഫായിട്ട് തോന്നും. അപ്പോൾ ആ ഒരു പ്രശ്നമൊന്നും ഇതിനകത്ത് ടോട്ടലി വരുന്നില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ, എത്രയോ പ്രാവശ്യം നനച്ചതാണിത്, ഇപ്പോഴും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്. ഇത് വൺ ഓഫ് ദി ഫേവറേറ്റ് ബ്രാൻഡ്സ് ആണ് ഞങ്ങളുടെ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചിട്ടുള്ള ഇതാണ്. അതായത് പല സൈസും ഇതിൻ്റെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. മൂന്നാമത്തേതെന്ന് പറയുന്നത്, നമ്മൾ ആദ്യത്തെ രണ്ട് ബാട്ടിലും കണ്ടില്ലേ, സൂപ്പർ ബോട്ടം മോഡേൺ ക്ലോത്ത് ഡയപേഴ്സ്, അവർക്ക് തന്നെ ഇപ്പം സൂപ്പർ നാപ്പീസ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തെ ക്ലോത്ത് നാപ്പീസ് ഉണ്ട്. അപ്പോൾ അതും ഡേ വൺ തൊട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലോത്ത് നാപ്പീസ് ആണ്. ഈ രണ്ട് ബ്രാൻഡിനേക്കാളും അല്പം എക്സ്പെൻസീവ് ആണെങ്കിലും അത് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ്. ഇതുപോലെ തന്നെയാണ് മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെയാണ് പാഡിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ സ്കിന്നിന് റാഷും അലർജിയും ഒന്നും വരില്ല. അപ്പോൾ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് അതും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ അത് പേഴ്സണലി ഉപയോഗിച്ചിട്ടില്ല, കാരണം അത് വളരെ റീസെൻ്റ് ആയിട്ട് അവർ ലോഞ്ച് ചെയ്ത ഒരു പ്രോഡക്റ്റാണ്. ആ സമയത്ത് ഇത് ലോഞ്ച് ചെയ്തതിന് ശേഷം, ആ ലോഞ്ച് ചെയ്ത സമയത്ത് ഞങ്ങൾ ഓൾറെഡി പോട്ടി ട്രെയിൻഡ് ആയിരുന്നു മോള്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പം അണ്ടർവെയർസ് മാത്രമാണ് ഉപയോഗിക്കാറ്, നാപ്പീസും ഡയപേഴ്സും ഒന്നും അധികം ഉപയോഗിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളത് ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ ആ ബ്രാൻഡിനെ കുറിച്ച് അറിയാവുന്നുള്ളത് കൊണ്ടും ആ ബ്രാൻഡിൻ്റെ മറ്റ് പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്തിട്ടുള്ളത് കൊണ്ടും അതുപോലെ തന്നെ ധാരാളം റിവ്യൂസ് ഓൺലൈൻ കണ്ടിട്ടുള്ളത് കൊണ്ടുമാണ് പറയുന്നത് അത് ഒരു വർത്ത് ട്രൈയിങ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഇനി ഇത് സ്റ്റോർ ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയും കുറിച്ച് നോക്കാം. സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ മോഡേൺ ക്ലോത്ത് ഡയപേഴ്സ് കണ്ട പോലെ തന്നെയാണ്, വിതിൻ 24 hours വാഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ മൂത്രമാവുകയാണെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ കഴുകി ആ മൂത്രം ഒന്ന് കഴുകിക്കളയുക. ചെറുതായിട്ടൊന്ന് കഴുകിക്കളയുക, സോപ്പൊന്നും ഇടണ്ട, ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകി ആ മൂത്രം ഒന്ന് കളഞ്ഞ് ഒന്ന് പിഴിഞ്ഞ ശേഷം ഒരു ബക്കറ്റിൽ സ്റ്റോർ ചെയ്യുക. വിതിൻ 24 hours നമ്മൾ വാഷിംഗ് മെഷീനിൽ അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്ത് എടുക്കാം. ഹാൻഡ് വാഷ് ചെയ്ത് അല്ലെങ്കിൽ മെഷീൻ വാഷ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് നല്ല ഒരു മണമായിരിക്കണം. പൂപ്പിൻ്റെയും അതുപോലെ തന്നെ മൂത്രത്തിൻ്റെയും ഒന്നും നാറ്റം ഉണ്ടാവാനായിട്ട് പാടില്ല. അത് കഴിഞ്ഞ് സൺ ഡ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ അപ്പി ക്ലീൻ ചെയ്യുന്നതിനെക്കുറിച്ച് നോക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പൂപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ആ പൂപ്പ് ക്ലോസറ്റിലോട്ട് കളയുക. ഹാൻഡ് നമ്മുടെ ഫോസറ്റ് ഉണ്ടാവുമല്ലോ, ആ ഫോസറ്റ് പൈപ്പ് ഉപയോഗിച്ച് ക്ലോസറ്റിലോട്ട് കളയുക. എന്നിട്ട് അത് ഇതുപോലെ തന്നെ വേണമെങ്കിൽ 24 hours ആണെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തിരുന്നത്, ഈ ഇതിനകത്തൊക്കെ അപ്പി ആവുകയാണെന്നുണ്ടെങ്കിൽ അത് മെഷീൻ വാഷ് ചെയ്യാറില്ലായിരുന്നു. സാധാരണ മെഷീൻ വാഷ് തന്നെയാണ് ഇത് മൂത്രമാവുന്നതൊക്കെ ചെയ്യുന്നത്. പക്ഷേ അപ്പി ആവുകയാണെങ്കിൽ മാത്രം അത് ഞങ്ങളിങ്ങനെ ക്ലോസറ്റിൽ കളഞ്ഞ ശേഷം നമ്മൾ കൈ കൊണ്ട് ഹാൻഡ് വാഷ് ചെയ്തിട്ടാണ് അപ്പി ആവുന്നത് കഴുകിയിരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്യാം, രണ്ടും ചെയ്യാവുന്നതാണ്. പിന്നെ ഡിറ്റർജൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ മോഡേൺ ക്ലോത്ത് ഡയപേഴ്സിലാണെങ്കിൽ സർഫ് എക്സൽ പോലത്തെ തന്നെ ഉപയോഗിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനങ്ങനെയില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ബേബി ഡിറ്റർജൻസ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സർഫ് എക്സൽ, ഏത് സോപ്പ് വേണമെങ്കിലും ഇതിലേക്കായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾ കുട്ടികളുടെ സാധാരണ ഡ്രസ്സ് കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന ലോണ്ടറി ഡിറ്റർജൻ്റ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. ഞങ്ങൾ അത് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് കാരണം അബ്സോർബൻസിക്കൊന്നും ഒരു പ്രശ്നവും തന്നെ വന്നിട്ടില്ല. എന്നിട്ട് സൺഡ്രൈ ചെയ്യാനായിട്ട് മറക്കരുത്. സൺഡ്രൈ എന്ന് പറയുന്നത് വെയിലിട്ട് ഉണക്കുന്നത് ഒരു നല്ല ഡിസ്ഇൻഫെക്റ്റൻ്റ് ആണ്. അത് കുട്ടികൾക്ക് റാഷും അതുപോലെ തന്നെ ഇൻഫെക്ഷൻസും ഒന്നും വരാതിരിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഞാൻ ക്ലോത്ത് ഡയപേഴ്സിനെ കുറിച്ചും നാപ്പീസിനെ കുറിച്ചും എല്ലാം പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഈ മൂന്ന് വീഡിയോസും ഈ അതിന് മുമ്പിലുള്ള രണ്ട് വീഡിയോസും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക്സ് ഇവിടെ ഉണ്ട്, തീർച്ചയായിട്ടും കാണുക. ഇതിനകത്ത് പലരും പല തരത്തിലുള്ള ഡൗട്ട്സും ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമൻസ് ആയിട്ടും മെയിൽസ് ആയിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു Q&A നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ ബൈ.